നമ്മൾ ഈ പ്രാവശ്യം തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്തെ പങ്കായം എന്ന് പറഞ്ഞ റെസ്റ്റോറന്റിലാണ് വന്നിരിക്കുന്നത് ഈ റെസ്റ്റോറന്റിനെക്കുറിച്ച് നമ്മൾ നെറ്റിൽ നോക്കിയാൽ ഇതിന്റെ ആംബിയൻസ് നല്ല അടിപൊളി ആംബിയൻസ് ആണ് ഫുഡ് നല്ലതാണ് സീ ഫുഡിന്റെ സ്പെഷ്യാലിറ്റി എല്ലാം തന്നെ നല്ലതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഉച്ചയ്ക്ക് മത്സ്യ ആഹാര മീൽസ് ഉണ്ട് അതാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് അതുകൂടാതെ മറ്റു മീൽസും ഒക്കെ ഉണ്ടാവും ഞാൻ ഇത് നെറ്റിൽ നോക്കിയപ്പോൾ ഇതാണ് കണ്ടത് ബാക്കി കാര്യങ്ങൾ നമ്മൾ അകത്ത് പോയിട്ട് പറ്റിയാണെങ്കിൽ കിച്ചന്റെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് രുചികളൊക്കെ നോക്കി അങ്ങ് പോവാം ബാ കയറി വരുന്ന വഴിക്ക് തന്നെ ഇവിടെ ജ്യൂസിൻ്റെ അറേഞ്ച്മെൻ്റ് ഉണ്ട് എന്താ പറങ്കിപ്പെട്ടി പറങ്കിപ്പെട്ടി എന്നാണ് ജ്യൂസ് കടയ്ക്ക് ഇവർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പങ്കായം റെസ്റ്റോറന്റിന്റെ കിച്ചൺ അകത്ത് കയറി ആദ്യമായിട്ട് പറയാനുള്ളത് നല്ല വൃത്തിയുള്ള കിച്ചൺ ആൾക്കാരാണെങ്കിലും നല്ല പ്രൊഫഷണൽ ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നു മീൻ വറ നടന്നുകൊണ്ടിരിക്കുകയാണ് മീനൊക്കെ വറക്കുന്നത് ആ കൂടെ ഇപ്പുറത്ത് ബീഫിന്റെ പ്രിപ്പറേഷൻ നടക്കുന്നുണ്ട് നമുക്കിതെല്ലാം പെട്ടെന്ന് കണ്ടിട്ട് കഴിക്കാനായിട്ടിരിക്കാം നല്ല ഉച്ചയ്ക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല ഊണ് കിട്ടും മത്സ്യ മീൽസ് ഉണ്ട് അതേപോലെ തന്നെ പച്ചക്കറി മീൽസ് ഉണ്ട് പിന്നെ മാംസ ഐറ്റംസും ഉണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കഴിക്കാം ഞാൻ ഏതായാലും മത്സ്യത്തിനോട് സ്വല്പം താല്പര്യമുള്ള വ്യക്തിയായതുകൊണ്ട് അതിലേക്ക് തന്നെ പോകുന്നു ആദ്യം നമുക്ക് ഇതിന്റെ പ്രിപ്പറേഷൻസ് ഒന്ന് പെട്ടെന്ന് ഒന്ന് കണ്ടിട്ട് പോയിരുന്നു ഫുഡ് കഴിക്കാം ബാ അതെല്ലാം വറുത്തുകൊണ്ടിരിക്കുന്നു ഇപ്പുറത്ത് വേറെ മീനുകളുണ്ട് ഓരോന്ന് സെപ്പറേ നത്തോലി നത്തോലിയുടെ വറയാണിത് പിന്നെ അപ്പുറത്ത് അങ്ങനെ മീൻ വറയും മീൻ തവ ഫ്രൈയും എല്ലാം ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ കിച്ചന്റെ കുറേ കാഴ്ചകളൊക്കെ കണ്ടു ഇനിയിപ്പോൾ രുചികളിലേക്ക് മാറാം നമുക്ക് കഴിക്കാം വാ ഇവര് നല്ലൊരു ആംബിയൻസ് ആണ് നല്ലൊരു കമൻറ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സീ ഫുഡ് വെറൈറ്റീസ് നല്ല രുചിയായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് രുചിച്ച് നോക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇരുന്ന് സംസാരിക്കാം വാ വിജിലേഷിനെ അറിയാമല്ലോ വിജിലേഷും ഉണ്ട് വിജിലേഷിൻ്റെ പ്രിയ പത്നി പൂർണ്ണയുണ്ട് നിങ്ങളോട് ഇന്ന് ഇവരുണ്ടാവും അങ്ങനെ നമ്മൾ ഊണ് കഴിക്കാൻ റെഡി ആയിട്ടുണ്ട് പപ്പടവും നെല്ലിക്കായും അതുപോലെ തന്നെ നെല്ലിക്ക അച്ചാർ അതും ചമ്മന്തിയും വന്നിട്ടുണ്ട് ബാക്കി കറികളും ഓരോന്നും വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ഇതുണ്ടോ ഇത് കപ്പയാണ് കപ്പ കണ്ടാല് കേസരി പോലെ ഉണ്ട് എന്നാണ് വിജിലേഷ് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ കോട്ടയം ഭാഗത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ കുറുകിയിരിക്കും എന്നാൽ നമ്മുടെ എറണാകുളം ഭാഗത്ത് വരികയാണെങ്കിൽ ഒരുമാതിരി പൊടി പോലെ ആയിട്ട് ഇരിക്കും എറണാകുളം നോർത്തോട്ട് പോകുന്ന നോർത്തിലോട്ട് പോകുന്ന അനുസരിച്ച് അതിന്റെ വ്യത്യാസങ്ങൾ വരും ഇത് നല്ലതായിട്ട് മാഷ് ചെയ്ത കപ്പ നല്ല ചൂട് ചോറ് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ വരുമ്പോഴത്തേനും നമുക്കൊരു നെല്ലിക്ക എടുത്ത് കഴിക്കാം
പൂർണ്ണ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമർ ആണ്. ഇവിടെ വന്നു കഴിക്കാറില്ല, ഓർഡർ എടുക്കും അല്ലേ? പൊതിച്ചോറ് പുള്ളിക്കാരത്തിന്റെ ഓഫീസിൽ അവർ സാറിന് മേടിക്കുന്നതാണ്. നമുക്ക് ഒഴിച്ചു കൂട്ടാൻ വേണ്ട കറികൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ മീൻകറി, പുളിശ്ശേരി, പച്ചമോര്, സാമ്പാറ്, അവസാനം എന്താണ്? പരിപ്പ്. നമ്മളങ്ങനെ പരിപ്പേം തുടങ്ങുകയാണ്. രണ്ട് മീൻ ഐറ്റംസ് വന്നിട്ടുണ്ട്, പല പല മീൻ ഐറ്റംസ് നമ്മൾ കണ്ടാണ് ഇതിൻ്റെയൊക്കെ പ്രിപ്പറേഷൻ കുറെ ഒക്കെ. പൂർണ്ണ ഏതാണ് വേണ്ടത്? തിലാപ്പിയ, തിലാപ്പിയ കൊടുത്തു. നത്തോലിയോ? നത്തോലി ഒരു ചെറിയ മീനല്ല അല്ലേ? നത്തോലി എനിക്ക് ഇതാണ്, ഞണ്ട് ഞണ്ട് വേണം. കണവ് വേണോ അതോ പ്രോൺസ് വേണോ? പ്രോൺസ് എടുക്കാം മതി. അപ്പൊ നമുക്ക് ഫുഡ് കഴിച്ചു തുടങ്ങാം അല്ലേ? ആദി ആ ശരിക്കും പറഞ്ഞാൽ റൈസ് കഴിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇച്ചിരി മീൻകറി കൂട്ടി കപ്പ കഴിക്കാം. നല്ല മീൻകറിയും കപ്പയും കൂടെ കഴിക്കാൻ ഒരു സുഖമാണ്. മീൻ ചാറാണ് കേട്ടോ, കഷ്ണങ്ങൾ അതിനകത്ത് ഞാൻ തപ്പിയില്ല, ചിലപ്പോൾ കാണുമായിരിക്കും, അറിയില്ല. മീൻ ഊണ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മീൻകറി കിട്ടും, നമ്മുടെ മീൻകറി വരുന്നുണ്ട്, അതുകൂടെ കൂട്ടി കഴിക്കാം. ഈ റെസ്റ്റോറിനെ കുറിച്ച് കുറേ നല്ല കമൻസ് ഉണ്ട്. ആംബിയൻസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു, അതുകൂടാതെ ഫുഡിൻ്റെ രുചിയുടെ കാര്യം പറഞ്ഞിരുന്നു. പിന്നെ കുറച്ച് കമൻസ് ഉണ്ട് വില കൂടുതലാണ് എന്ന്. അത് നിങ്ങൾ മെനു നോക്കിയിട്ട് ഫുഡ് കഴിക്കുക. മെനുവിൻ്റെ ഒരു കോപ്പി നമ്മുടെ ഫുഡ് ആൻഡ് ട്രാവൽ ബ്ലോഗിൽ ഞാനിടാം. നിങ്ങൾക്ക് വില കൂടുതലാണെന്ന് തോന്നിയാൽ നിങ്ങൾ ആ രീതിയിൽ മാനേജ് ചെയ്യാം. ഏതായാലും ഫുഡിൻ്റെ രുചി ഞങ്ങൾ കഴിച്ച് തുടങ്ങിയിട്ടില്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. മീൻ ഊണിൻ്റെ കൂടെ കിട്ടുന്ന മീൻകറിയും വന്നു, അത് സ്വല്പം നമുക്ക് കഴിച്ച് നോക്കാം. ഈ ചോറിൻ്റെ കൂടെ ഒഴിച്ചു കൂട്ടാനുള്ള മീൻകറി അതിന് അത്ര എരിവ് പുളി അത് ഇച്ചിരി കുറവാണ്. പക്ഷേ ഇതിൻ്റെ രുചിയുടെ കാര്യം പറയാൻ നോക്കട്ടെ. ഭയങ്കര എരിവുള്ള കറിയല്ല, ഒരു തേങ്ങ അരച്ച കറി, ആവറേജ് ഒരു ആവറേജിൽ താഴെയാണ് എരിവ്. ചെറുപുളി, ഇത് കുടമ്പുളി ഇട്ട കറിയല്ല. കുടമ്പുളി ഇട്ട കറി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പെഷ്യലായിട്ട് പറഞ്ഞാൽ ആ കുടമ്പുളി ഇട്ട കറി ഉണ്ടാവും. നമുക്ക് ഒരു ചെറിയ പ്രോൺസിന്റെ കഷ്ണം എടുത്ത് കഴിക്കാം. ഒന്നും കളയാനില്ല, അതിന്റെ തോടൊന്നും കളയണ്ട, കറുമുറ കടിച്ചില്ല അല്ലേ? നല്ല രുചിയുണ്ട് കേട്ടോ. തോട് നല്ല കറുമുറയാണ്, ഒരു സ്വല്പം റബറിഷാണ്, പക്ഷേ തോട് കറുമുറയാണ്, രുചി നല്ലതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പപ്പടം മനഃപൂർവ്വം എടുക്കാതിരുന്നതാണ്, പക്ഷെ ഇപ്രാവശ്യം മനഃപൂർവ്വം എടുത്തു. വിജിയുടെ അമ്മ നല്ല അടിപൊളിയായിട്ട് കണവയുടെ തോരനുണ്ടാകും, കണവയല്ലായിരുന്നു അത്, ആ കണവയുടെ തോരൻ ഒരു പ്രാവശ്യം ഞങ്ങൾ കഴിച്ചു, ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒരു ദിവസം വിജിയുടെ വീട്ടിൽ പോയി അമ്മയെ കൊണ്ട് നമുക്ക് അത് ഉണ്ടാക്കിച്ച് അതിൻ്റെ വീഡിയോ ചെയ്യാം അല്ലേ വിജി? ഇനിയിപ്പോൾ വിജിലേഷനോട് നമുക്ക് നത്തോലി കഴിക്കാൻ പറയാം. നല്ല ടേസ്റ്റ് ഉണ്ടോ? അവരാ ക്രിസ്പിയാണ്, അത്യാവശ്യം നല്ല എരിവുണ്ട്, ക്രിസ്പിയാണ്, നല്ല ഫ്രഷ് സാധനമാണ്, അടിപൊളി. ഞാനൊരു സ്വല്പം കഴിച്ചു നോക്കട്ടെ, കൊതിയ വന്നു. നമുക്ക് വിജിലേഷ് പറഞ്ഞ പോലെ ആ മസാലപ്പൊടി എല്ലാം കൂടെ കൂട്ടി ഒരു കഷ്ണം അങ്ങോട്ട് കഴിക്കാം. ഒരു സ്വല്പം മസാലപ്പൊടി, ആ കഷ്ണം മീൻ്റെ കഷ്ണം. ഇത് പ്രോൺസിനേക്കാളും, പ്രോൺസിൻ്റെ രുചി എനിക്കിഷ്ടമായി, പക്ഷേ ഇത് കഴിക്കാനൊരു പ്രത്യേക രസമാണ്. അതിനകത്ത് ആ മുളക്, വിജി പറഞ്ഞ പോലെ തന്നെ മുളകും അതിനകത്ത് നമ്മുടെ
വെളുത്തുള്ളി അതിൻ്റെയും കൂടെ വറുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില അതെല്ലാം കൂടെ കൂടി വരുമ്പോഴത്തേനൊരു പ്രത്യേക രസമാണ്. കൊള്ളാം സംഭവം. ഇനി ഞണ്ട്. ഞണ്ട് നമുക്ക് ആദ്യം പൂർണ്ണയോട് തന്നെ കഴിക്കാം. എങ്ങനെയുണ്ടെന്ന് പൂർണ്ണ ആദ്യമായിട്ടാണ് ഞണ്ട് കഴിക്കുന്നത്. അപ്പൊ അതിന്റെ ആ ലുക്കും ഫീലും നമുക്കറിയാമല്ലോ. ഇപ്പൊ ഈ ഞണ്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ തോട് നല്ല കട്ടിയാണ്. അത് പൊട്ടിച്ചകത്ത് എന്നാൽ അതിന്റെ ദശയ്ക്ക് ഒരു നല്ല രുചിയാണ്. നല്ല സോഫ്റ്റ് ആണ്, നല്ല രുചിയാണ്. ഞാനൊരു ചെറുതെടുക്കാം. അതിന്റെ ഇടയ്ക്ക് പ്രോൺസ് കൂടെ കഴിച്ചേക്കാം. ഇനി നമുക്ക് ക്രാബിന്റെ ഒരു സ്വല്പം രുചി നോക്കാം. ഞാൻ ചെറിയ കഷ്ണമായിട്ട്, ചെറിയ കഷ്ണം ആകുമ്പോഴത്തേന് കൂടുതൽ തോടുണ്ടാവും. വലിയ കഷ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദശ നന്നായിട്ട് കിട്ടും. ഇതിലും ഉണ്ട് ദശ അകത്തിച്ചിര പൊട്ടിച്ചെടുത്താൽ ഇങ്ങനെ പൊട്ടിച്ചെടുത്ത് കഴിയുമ്പോൾ ദശ ഇങ്ങനെ വരും. അടത്തി എടുക്കുക. എന്നിട്ട് ആ ക്രാബിന്റെ രുചി എന്ന് പറയുന്നത് അതിന് ഞണ്ടിന് ചേർക്കുന്ന മസാലയുടെ രുചി, അതുപോലെ തന്നെ ഏത് രീതിയിലാണ് വറുത്തെടുക്കുന്നത്. വറുത്തെടുക്കുന്ന പലരും പല രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. മസാലകളും പല രീതിയിലാണ്. ഇത് കുഴപ്പമില്ല, നല്ലതാണ്. പിന്നെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ റേറ്റിംഗ്സ്, അതായത് ആംബിയൻസ്, ഫുഡിൻ്റെ രുചി, ഓരോരോ ഫുഡിൻ്റെ രുചി, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം താഴെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ. നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ഒന്ന് കണ്ടാൽ മതി. പിന്നെ ഇവിടെ കുടിക്കാൻ വെള്ളം കിട്ടും, അതുപോലെ തന്നെ നാരങ്ങ വെള്ളം കിട്ടും. നാരങ്ങ വെള്ളം അൺലിമിറ്റഡ് ആണ്, നമുക്ക് വേണ്ടിടത്തോളം കുടിക്കാം. ലൈറ്റ് നാരങ്ങ വെള്ളമാണ്. ഇനി തിലാപ്പിയ. തിലാപ്പിയയുടെ പുറത്താണേലും ആ മസാലയൊക്കെ നന്നായിട്ട് തൂയിട്ടുണ്ട്. ആ വറ്റൽമുളക് ആണോന്ന് അറിയില്ല, മുളകിന്റെ ആ സീഡും എല്ലാം ആയിട്ട് പൊട്ടിച്ചെടുത്തു കുറച്ച്. കൈ യൂസ് ചെയ്യുന്ന കുഴപ്പമില്ലല്ലോ, ഇല്ല നമ്മള് ഫ്രണ്ട്സ് അല്ലേ. ആഫ്രിക്കൻ തിലാപ്പ നമ്മൾ കഴിച്ചിട്ടുണ്ട്, പക്ഷെ അതിനെ ടേസ്റ്റ് കൂടുതൽ നമ്മൾ ഇന്ത്യൻ തിലാപ്പിക്കും. ആഫ്രിക്കൻ തിലാപ്പിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒന്നിച്ച് ഉഗാണ്ടയിൽ ഉണ്ടായിരുന്ന, ഉഗാണ്ടയില് വിക്ടോറിയ ലേക്കിൽ പോയി മീൻ പിടിച്ച്, അതായത് തിലാപ്പിയ മീൻ പിടിച്ച്, എനിക്ക് പിടിക്കാനൊന്നും അറിയത്തില്ല, ഇവരൊക്കെ പിടിച്ച് നമ്മൾ കറി വെച്ച് കഴിച്ചു. കറി വെച്ചല്ല, വറുത്ത് കഴിച്ചു, വറുത്ത് കഴിച്ചു. അധികം മസാല ഒന്നും ചേർക്കാതാണ് ആഫ്രിക്കക്കാർ വറക്കുന്നത്. പക്ഷെ ഇത് നമ്മുടെ ഇന്ത്യൻ തിലാപ്പിയ എങ്ങനെയുണ്ട്? അപ്പൊ ഞാനൊരു സ്വല്പം കഴിക്കാം. നമ്മൾ ഒരു സ്വല്പം തിലാപ്പി എടുത്തു, സ്വല്പം ഒരു രുചി നോക്കാൻ വേണ്ടി. ഈ തിലാപ്പിയൊക്കെ ഉണ്ടല്ലോ, ചില സമയത്ത് അതിനൊരു മണ്ണിൻ്റെ ചുവ വരും. ഇതിന് ഇപ്പം ഒരു മണ്ണിൻ്റെ ചെറിയൊരു ചുവ വരുന്നുണ്ട്. പക്ഷെ അല്ലെന്നുണ്ടെങ്കിൽ മസാല അതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് പോകുന്നു. അതാ പ്രിപ്പറേഷൻ്റെ കുഴപ്പമല്ല, അത് ആ ചില സമയത്ത് തിലാപ്പിയ കരിമീന് ഇതിനൊക്കെ വരുന്ന ഒരു ടേസ്റ്റ് ആണ്. എനിക്ക് ചെറുതായിട്ട് ഞാൻ എടുത്ത അതിൻ്റെ അരി. പൊതുവെ ഫുഡെല്ലാം തന്നെ നല്ലതാണ്. എനിക്ക് നത്തോലിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അതുകൂടാതെ ഞണ്ടും. ഞണ്ടും ഇഷ്ടപ്പെട്ടു. എനിക്ക് ക്രാബ് ഇഷ്ടപ്പെട്ടു. ക്രാബും നത്തോലിയും ഏറ്റവും ഇഷ്ടപ്പെട്ടു. ഊണ് നല്ല കറികളും ഊണുമായിട്ട് അങ്ങനെ പോകും. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ പങ്കായത്തിൻ്റെ വിശേഷങ്ങൾ. പൂർണ്ണ ഇഷ്ടപ്പെട്ടില്ല എല്ലാം? ആ വിജിലേഷിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ക്രാബ്. വിജിലേഷിന് ക്രാബ്. ആ അതെ, എല്ലാവർക്കും ഞണ്ടാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എനിക്ക് ഞണ്ടും നത്തോലിയും ഇഷ്ടപ്പെട്ടു. ഊണും നല്ലത് തന്നെ. നമുക്കപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്താം. ഇനിയും ഉടനെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വരും. സന്തോഷമായിട്ടിരിക്കുക, ചിരിക്കുക, എന്നും കൂടെ ഉണ്ടാവുക. തൽക്കാലത്തേക്കിനെ ബൈ ബൈ.